ഉർവശിയുടെ സഹോദരിമാരെ കൽപ്പന ഒരുപക്ഷെ കൽപ്പന നമ്മൾ നിന്ന് പിരിഞ്ഞിട്ട് ഒരു വർഷം കൽപ്പന ജെ ബി ജംഗ്ഷനിൽ വന്നത് ഞാൻ വേണമെങ്കിൽ കൽപ്പന ജെ ബി ജംഗ്ഷനിൽ വന്നപ്പോൾ ഉർവശിയെ കുറിച്ച് പറയുകയായിരിക്കണം വേണമെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഒരു രസകരമായ രീതിയിൽ അത് മാത്രമല്ല കൽപ്പനയോട് നമുക്കൊരു ട്രിബ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണിച്ചു തരാം ഒന്ന് നോക്കും ഒരുപക്ഷെ ഉർവശിയുമായിട്ടുള്ള കൽപ്പനയുടെ കുടുംബവും ഉർവശിയും തമ്മിലുള്ള നീണ്ടുനിന്ന ഒരു ഈ പറഞ്ഞ കോൾഡ് വാർ അല്ലെങ്കിൽ സംഘർഷം മാധ്യമങ്ങളിൽ പ്രധാനമായി സ്ഥാനം വഹിച്ചാണ് ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വന്നു പക്ഷെ അതൊക്കെ പിന്നോട്ട് തള്ളിക്കൊണ്ട് പഴയ ആ സ്നേഹത്തിൻ്റെ കാലഘട്ടത്തെ പുണരാൻ വേണ്ടിയിട്ട് ഉർവശി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കൽപ്പന ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ ആശാസ്യമായ കാര്യമാണ് ഇത് ഉർവശിക്കുള്ളൊരു സന്ദേശമാണോ കൽപ്പനയുടെ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഈ വേദി കൽപ്പനയ്ക്ക് തരികയാണ് ഉർവശിയോട് സംസാരിക്കൂ എന്ന് ഞാൻ പറഞ്ഞാൽ ഇല്ല ഇവിടെ സന്ദേശമൊന്നുമില്ല ഞാൻ പറഞ്ഞ അവളോട് എന്താ സന്ദേശം പറയാൻ എന്നെക്കാളും ഇളയ 3 വയസ്സിനിളയ കുട്ടിയാണവള് ഇല്ല അത് കൊച്ചുപിള്ളേർ അങ്ങനെയാണ് സഹോദരങ്ങൾ അങ്ങനെ അവക്ക് അത്ര എന്നെക്കാളും 3 വയസ്സിന് താഴെ മെച്യൂരിറ്റി ആ കുട്ടിക്ക് അതിന്റെ കൂടുതലല്ലേ എനിക്ക് വരത്തുള്ളൂ അപ്പൊ അത്രേ ഉള്ളൂ എനിക്ക് ഇതിൽ പറയാനൊന്നുമില്ല എനിക്ക് അവളോട് പറയാനുള്ള കാര്യം അടുത്ത ഓണത്തിന് ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് തീർച്ചയായിട്ടും താങ്ക് യു ആണോ ആണ് 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 ഇത് വാക്കാണ് വാക്ക് 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 കൽപ്പൻ ചേച്ചിയുടെ ഇന്റർവ്യൂകളിലാണ് ഏറ്റവും കൂടുതൽ എന്റെ കുട്ടിക്കാലമൊക്കെ ആൾക്കാർ അറിഞ്ഞിട്ടുള്ളത് അതിലൊരു പ്രധാന കഥാപാത്രമാണ് ഞാൻ എപ്പോഴും ഞാൻ എത്ര പോസിറ്റീവായിട്ടാണ് ചോദിച്ചെന്ന് ഉറപ്പിച്ച് കണ്ടോ തീർച്ചയായിട്ടും പോസിറ്റീവാണ് കണ്ടോ നിങ്ങളെ ഒരു ഒരുമിപ്പിക്കേണ്ടതിന്റെ നിങ്ങളിൽ ആ പഴയ ബ്രിട്ടാസ് അത് ചോദിച്ചപ്പോ ഏതാണ്ട് മഹാഭാരത യുദ്ധത്തിൽ അപ്പുറം ഇപ്പുറം നിന്ന് രണ്ടുപേരുടെ കാര്യം പോലെ ആയിപ്പോയി എന്നുള്ളതാണ് അതൊരു അത് ബ്രിട്ടാസിന്റെ ഭാഷയുടെ പ്രശ്നമാണ് പാവ അതല്ലേ പറഞ്ഞത് പക്ഷെ നെറ്റിലേക്ക് ഒട്ടിക്കൊണ്ട് നടക്കണം പാവാന്നുള്ളത് രണ്ട് സഹോദരിമാർ ഭീകരമായ യുദ്ധത്തിൽ വാൾപ്പേറ്റ് നടത്തിയതുപോലെ ചോദ്യമായി പോയി കൽപ്പന ആയതുകൊണ്ട് അതിനെ അതൊക്കെ പൊതുവെ എടുത്തു ആ കുടുംബത്തില് നിങ്ങളൊക്കെ ഒരു ആരവരുടെ സിനർജിയാണ് ഏറ്റവും പ്രധാനം ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഊർജ്ജ പ്രവാഹം അത് എന്റെ കുടുംബത്തിലുള്ള അത്രയും ഐക്യമായിട്ടൊരു സിനിമാ കുടുംബം ഒരിക്കലും മറ്റൊരിടത്ത് ഉണ്ടായിരുന്നിട്ടില്ല ഏറ്റവും അടുപ്പമുള്ളിടത്താണല്ലോ ഒരു ചെറിയ അകൽച്ച വന്നാലും വലുതായിട്ട് തോന്നുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇപ്പൊ പോലും എനിക്ക് എത്ര അളവിൽ ആഹാരം എടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ വീട്ടിൽ ഇളയതാണ് ഒന്നുകിൽ അമ്മ വാരിത്തരും അല്ലെ കൽച്ചേച്ചി വാരിത്തരും അല്ലെ മിനിച്ചേച്ചി വാരിത്തരും അപ്പൊ സ്വന്തമായിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആഹാരം ഇട്ട് വിളമ്പി കഴിക്കേണ്ട അവസരം പോലും ഇല്ല അത്രയും ഞങ്ങൾ ഒരുമിച്ച് അത്ര ഐക്യത്തോടെ ജീവിച്ചു പക്ഷെ എൻ്റെ ഒരു പ്രണയം കൽപ്പന ചേച്ചി ഇറിറ്റേറ്റ് ചെയ്തു അത് വേണ്ടാന്ന് അവൾ ചടിച്ചു അതുവരെ അവളാണ് എന്നെ നയിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ കുട്ടിക്കാലത്ത് സ്കൂളിലും അമ്മയുടെ പരിചയക്കാരൊക്കെ വിളിക്കുന്ന അവളെ വക്കീലെന്നും എന്നെ ഗുമസ്തനെന്നും നന്നായിട്ട് സംസാരിക്കും അപ്പോൾ മുതിർന്ന കുട്ടികളൊക്കെ പറയും കൽപ്പന ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആ കൽപ്പന ആ മോണോ ആക്ട് കാണിക്കുന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ടുപോകും അപ്പം മിനി ചേച്ചി പറയും എനിക്ക് അതിനുള്ള ഒരു കഴിവൊന്നുമില്ല അപ്പം മിനി ചേച്ചി എന്ത് പറയുന്നു എൻ്റെ ലാസ്റ്റ് വാക്ക് ഇങ്ങനെ പറയും ഞാനും പറയും ആ വക്കീൽ പറഞ്ഞു ഗുമസമ്മേളനം പറയാനുണ്ടോ എന്ന് ചോദിക്കും ഇങ്ങനെ അപ്പം വക്കീലും ഗുമസനുമാണ് വീട്ടിൻ്റെ നടയിൽ ഇറങ്ങി നിൽക്കും ആദ്യം പോകുന്ന ആളിനോട് മിനിച്ചേച്ചി മമ്മ മണി എത്രയായി എന്ന് ചോദിക്കും 4, 5 മുളെ അപ്പം ഞാനും എത്രയായി ഒന്നുകൂടെ ചോദിക്കണോ എനിക്ക് കാരണം ഞാനും ഒരു ആളാണല്ലോ എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ അവർ അടുത്ത 5 മിനിറ്റ് കഴിഞ്ഞ് വരുന്ന ആളോടും അതുപോലെ ചോദിക്കും ആൻറ്റി മണി എത്രയായി മോള് വന്നോ ഇവിടെ രണ്ടുപേരും മണി വയ്ക്കാൻ ഇറങ്ങി നിൽപ്പുണ്ടല്ലോ എന്ത് പ്രോഗ്രാമാണല്ലോന്ന് ചോദിക്കും ആൾക്ക് അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ ആൻറ്റി മണി എത്രയായി ഞാനും ചോദിക്കും അപ്പൊ അവളുടെ കൂടെ നിഴലായിട്ട് നടന്നാണ് അങ്ങനെ മാത്രമേ ഞാൻ അവള് പറയുന്നത് കേട്ടാണ് ഞാൻ നടന്നിട്ടുള്ളത് ഇന്ന ഡ്രസ് ഇട്ടാ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെയും അവളുടെ അഭിപ്രായം ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു കാര്യത്തിൽ ഞാൻ ജീവിതത്തിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നു അവള് പറയുന്ന അനുസരിക്കുന്നില്ല എന്ന് വന്നപ്പോൾ ഉണ്ടാവുന്ന അവളുടെ മാനസികമായിട്ടുള്ള പ്രശ്നമാണ് അത് ശരിയല്ല ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോഴൊക്കെ അത് അതിനെ അതിജീവിക്കാനാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അതങ്ങനെയല്ല എന്നേക്കാൾ കൂടുതൽ ആ കാര്യത്തിൽ അവൾക്ക് അറിവുണ്ട് അവൾക്ക് അറിയുന്ന പല കാര്യങ്ങളും ഉണ്ട് നീ ശ്രദ്ധിക്കരുത് വേണ്ട എന്ന് പറയുമ്പോഴൊക്കെ എനിക്കത് അല്ല എന്നാ തോന്നിക്കൊണ്ടിരുന്നത് അപ്പൊ അത് പിന്നീട് അങ്ങോട്ട് സത്യമായി എന്ന് പറയുമ്പോൾ എനിക്കത് കോംപ്ലക്സ് ആയി പിന്നെ എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ആയി കാരണം അതിനു വേണ്ടിയുള്ളൊരു അകച്ചാ സത്യത ഉണ്ടായത് ഇത് അന്നേ അവൾ പ്രെഡിക്റ്റ് ചെയ്തായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അതാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് അല്ലാതെ പിണക്കമൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് എൻ്റെ മോനെ ഏറ്റവും കൂടുതൽ കൽപ്പന ചേച്ചിക്ക് ഇഷ്ടം 25-ാം തീയതി ഞാൻ എൻ്റെ മോനെ അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് അവിടെ കൊണ്ടുവന്ന് വിട്ടേക്ക് കുറച്ച് ദിവസം ഒരു ഒരു അവരുടെ കൂടെ നിൽക്കേണ്ട അവർ വലിയ കാണാൻ വലിയ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോകാനിരുന്നതാണ് നമ്മുടെ ഷൂട്ടായിരുന്നു ജീവിതം സാക്ഷിയുടെ അപ്പോൾ അന്ന് നമ്മൾ അറിയുന്ന വാർത്ത ഇതാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ വിട്ടിട്ട് പോയതുപോലെയായിപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ഭയങ്കര ഒരു ഷോക്കായി ഞാൻ ഒരുവിധം എനിക്ക് അറിവായത് മുതൽ
എൻ്റെ ഒരു എന്താ പറയുന്ന ഒരു 24 വയസ്സ് വരെയുള്ള കാലഘട്ടം വരെ കൽപ്പന ചേച്ചി പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. എൻ്റെ റോൾ മോഡലും കൽപ്പന ചേച്ചിയാണ്. സ്കൂളിൽ എനിക്ക് കിട്ടിയിരുന്ന പരിഗണന കൽപ്പനയുടെ അനിയത്തി എന്നും പറഞ്ഞിട്ടാണ്. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുമ്പം പൈപ്പിൻ്റെ അടുത്ത് കൽപ്പനയുടെ അനിയത്തി വരുന്നു, കൈ കേട്ട് പൊയ്ക്കോട്ടെ. അപ്പം അവളുടെ നിഴലായിട്ടാണ് ഞാൻ നടന്നിരുന്നത്. അതൊരു കുറച്ചൊരു കാലം, ഒരു 10 വർഷത്തോളം ഒരു അകൽച്ചയുണ്ടായി. അത് വീണ്ടും ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ പഴയ കുടുംബത്തിലേക്ക് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നപ്പോൾ അവളെ മാത്രം ദൈവം കൊണ്ടുപോയി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ അതിൽ ആശ്വസിക്കുന്നത് എൻ്റെ അമ്മ അത് സഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് അവൾ അവൾക്ക് കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പറയുന്നത് പോലെ കേട്ടിരുന്നു എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ് അവളുടെ ഒരു. പിന്നെ അതിനുശേഷമാണ് അവൾക്ക് ജീവിതത്തിൽ കിട്ടുന്നത്. പിന്നെ എൻ്റെ നല്ല ചടങ്ങുകൾക്കൊന്നും അവൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾക്ക് ഞാൻ എന്നെ വിളിച്ചാൽ ഞാൻ പോകാതായി. കാരണം എനിക്ക് അവാർഡ് കിട്ടുന്ന വേദികളിലെ ഹാസ്യതാരമായിരുന്നു അവൾ. എന്നേക്കാൾ ഒരുപാട് അംഗീകാരം കിട്ടേണ്ട ആളാണ്. ഒരിക്കലും കേരളത്തിൽ നല്ലൊരു പുരസ്കാരം കൽപ്പനയ്ക്ക് കൊടുത്തിട്ടില്ല. അതെൻ്റെ വലിയൊരു ദുഃഖമാണ്. ഇപ്പോൾ അവൾ മരിച്ചതിന് ശേഷം പലരും അവാർഡിനേറ്റുകൾ വയ്ക്കുന്നു. ഈ പുരസ്കാരം, ബഹദൂർ പുരസ്കാരം, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ പുരസ്കാരം എന്നൊക്കെ പറയുമ്പം അവിടെയൊക്കെ എന്നെ വന്ന് അവാർഡ് വാങ്ങാൻ പറയുമ്പോൾ ഞാൻ പോകാറില്ല. ഞാൻ ആദ്യം പോകാമെന്നിരിക്കും. പിന്നെ കാരണം നമ്മളവിടെ ഇത് പ്രകടിപ്പിച്ച് പോവൂ. ജീവിച്ചിരുന്നപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ പുരസ്കാരങ്ങൾ കൊടുക്കാറുണ്ടല്ലോ. അവൾക്ക് പകരം മലയാളത്തിൽ അവളേ ഉള്ളൂ. ഇനി ഒരിക്കലും അവളെ പോലെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല മിൻചേച്ചിയെ പോലെ. ഒരു വിഷമമാണ്. പക്ഷെ അവളുടെ മകളും എൻ്റെ അമ്മയൊക്കെ വളരെ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉർവശി, ഒരുപക്ഷെ ഉർവശിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന കൽപ്പന ഇന്നില്ലാതിരിക്കുമ്പോൾ അവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സും കണ്ണും നിറയുന്നതിൽ ഒരു 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 എന്താ പറയുക, അത് അതിൻ്റെ സ്വാഭാവികത മാത്രമാണ്. ഒരുപക്ഷെ അത്രത്തോളം നിങ്ങൾ നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു ആത്മബന്ധമാണ്. തീർച്ചയായിട്ടും. എന്നെങ്കിലും അത് കൽപ്പന നമ്മളിൽ നിന്ന് വിട്ടുപോയ ആ നിമിഷത്തിൻ്റെ ഒരു വർഷം തികയുന്ന വേളയിൽ ഒരുപക്ഷെ നമുക്കിങ്ങനെ കൽപ്പനയെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അല്ല, ഒരു കലാകാരിക്ക് കിട്ടാവുന്ന, കേരളത്തിൽ അവളുടെ സ്ഥാനത്ത് ഒരു കലാകാരിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം അവളെ നല്ല രീതിയിൽ എല്ലാ മാധ്യമങ്ങളും യാത്ര അയച്ചു. തീർച്ചയായിട്ടും. ഒരുപക്ഷെ കൽപ്പനയുടെ ചില ശകാരങ്ങളും വഴക്കും ഒന്നും കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇന്ന് ഉർവശി മിസ് ചെയ്യുന്ന ഒരു കാര്യം അല്ലേ? തീർച്ചയായിട്ടും. വളരെ നിശ്ചിതമായിട്ട് പിന്നെ കാര്യങ്ങൾ പറയാനും അത് എന്താ പറയുന്നത് ആരെയും ഭയപ്പെടാതെ പറയാനും കഴിവുള്ള ആളായിരുന്നു. സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ ശക്തിയായിരുന്നു. ആ തീർച്ചയായിട്ടും ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ഏത് കാര്യത്തിനും കൽപ്പന ചേച്ചി അത്രയും, എൻ്റെ അമ്മ വളരെ സോഫ്റ്റാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ കൽപ്പന ചേച്ചി വളരെ സ്ട്രോങ് ആയിട്ട് എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അത് ഞാൻ ഒരിക്കലും അത് പ്രയോജനപ്പെടുത്തിയതുമില്ല. എന്നെ സംബന്ധിച്ച് അതൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയുന്നത്, അത് എൻ്റെ ഒരു ഒരു കുറവായിട്ട് ഞാൻ കണ്ടു. എൻ്റെ ഒരു കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കറക്റ്റായിരുന്നു, ആ കാര്യങ്ങളെല്ലാം വളരെ ശരിയായിരുന്നു എന്ന് തോന്നുമ്പോഴുള്ള നമ്മുടെ ഒരു ഒരു അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സംഗതി ഉണ്ടല്ലോ, അങ്ങനെയായിരുന്നു. പിന്നെ അതൊക്കെ അതൊക്കെ മാറി മാറി വീണ്ടും ആ പഴയ ഉഷ്ണാവസ്ഥയിലേക്ക് വന്നു. അപ്പോഴാണ് കൽപ്പനയെ കൊണ്ടുപോയി, കൽപ്പന പോയത്. അതെ. ഇതിപ്പോ നിങ്ങളുടെ മക്കളൊക്കെ തമ്മിൽ നല്ല ബന്ധമാണല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം കൽപ്പനയുടെ മോള് പൊടിയമ്മ എന്നാ വിളിക്കുന്നല്ലേ? പൊടിമോള് പൊടിയമ്മയായി. ഒരുപക്ഷെ കൽപ്പന തന്നെയായിരിക്കാം വിളിക്കുന്നത്. തീർച്ചയായിട്ടും. അത് എന്റെ പിന്നെ അവളുടെ മകള് എന്നെ പോലെ ചെറുപ്പത്തിൽ ഞാൻ എങ്ങനെയാണോ ആ സ്വഭാവവും, എന്റെ മകള് അവളുടെ അതേ സ്വഭാവം. അപ്പൊ എന്റെ അമ്മയ്ക്ക് ആശ്വാസം എന്ന് പറയുന്നത് മിൻചേച്ചിയെ കാണുന്നത് പോലെയാണ് ഇപ്പൊ എന്റെ മോളെ കാണുന്നത്. അത്ര ബഹളവും അത്ര തമാശയൊക്കെയാണ് എന്റെ മോള് വീട്ടില്.